നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നവരുമാണ്. നേട്ടം കൊയ്യണം എന്നാഗ്രഹിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനുവേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ച് പാടുപെട്ട് ഓരോന്നും ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കണം. നേട്ടമില്ലാത്ത ജീവിതം സാർത്ഥമാകണമെന്നില്ല. നേട്ടം ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷേ ഈ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ കൊടുക്കാനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നേടണമെന്ന് ആർക്കും ആഗ്രഹിക്കാം, നേടാൻ ആർക്കും കഴിയുകയും ചെയ്യും. പക്ഷേ നേടുന്നത് പോലെയല്ല കൊടുക്കുന്നത്, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എളുപ്പമല്ല കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എടുക്കാൻ കഴിയുന്നത് പോലെ, സ്വീകരിക്കാൻ കഴിയുന്നത് പോലെ, നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നത് പോലെ എളുപ്പമല്ല ത്യജിക്കുവാൻ, വേണ്ടാന്ന് വയ്ക്കുവാൻ. അപ്പോൾ ത്യാഗം എന്ന് പറയുന്നത് ഒരു വലിയ ഗുണമാണ്. നേടണം എന്ന് കരുതുന്നത് എല്ലാ പേർക്കും ഉള്ളതാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് നേടണമെന്നുള്ള ഒരു വാഞ്ച എന്ന് വേണം കരുതാൻ. അത് മനുഷ്യർക്ക് മനസ്സുള്ളത് കൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതലുമായിരിക്കും. നേട്ടത്തോടുള്ള ആ വാഞ്ച, നേട്ടം കൊയ്യാനുള്ള ആഗ്രഹം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, ഇതെല്ലാം മനുഷ്യരിൽ കൂടുതലായിരിക്കും. പക്ഷേ നേടുവാൻ ആർക്കും കഴിയും? ശ്രമിച്ചാൽ, പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തവരാരാണ്? പക്ഷേ അതിനേക്കാൾ എത്രയോ പ്രയാസമുള്ളതാണ് ത്യജിക്കാൻ, വേണ്ടാന്ന് വയ്ക്കാൻ കഴിയുക. വേണ്ടെന്ന് വയ്ക്കുവാൻ എളുപ്പമല്ല, അതെല്ലാവർക്കും സാധിക്കുന്നതുമല്ല. അപ്പം വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുക? മതി വരുമ്പോഴാണ്, എനിക്കിത് മതി എന്ന് തോന്നുമ്പോഴാണ്. എനിക്ക് മതി എന്ന് തോന്നണമെങ്കിൽ ഞാനതിൽ സംതൃപ്തനാവണം, എനിക്കതിൽ തൃപ്തി വരണം. ആ തൃപ്തിയിൽ നിന്നാണ് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയുന്നത്, വേണ്ടെന്ന് പറയാൻ കഴിയുന്നത്, മതി എന്ന് പറയാൻ കഴിയുന്നത്, മതി വരുന്നത്. പക്ഷെ മതി വരുമ്പോൾ മാത്രമാണ് നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത്, വേണ്ട എന്ന് വയ്ക്കാൻ കഴിയുന്നത്. പക്ഷെ വേണ്ടെന്ന് വയ്ക്കുന്നതിൽ നിന്ന്, ആ ഒരു അറിവിൽ നിന്നാണ് നമുക്ക് ഉപേക്ഷിക്കുവാൻ, കൊടുക്കുവാൻ, ത്യജിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ത്യാഗം മനുഷ്യനെ ധൈര്യമുള്ളവരാക്കി മാറ്റും. അപ്പോൾ നമുക്ക് പറയുമല്ലോ, മടിയിൽ കനമുള്ളവർക്കാണ് ഭയക്കേണ്ടതെന്ന്. മടിയിൽ കരുതിയിരിക്കുന്നത് ഈ കനമുള്ളത് കൊടുക്കാൻ വേണ്ടിയാണെന്നറിഞ്ഞാലോ പിന്നെ ഭയപ്പെടേണ്ടത് എന്തിനാ? ആരെയും ഭയപ്പെടേണ്ട. അപ്പം ത്യാഗം ശീലിച്ചാൽ, ത്യാഗമനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഭയം ഇല്ലാതാകും, നിർഭയത്വമുണ്ടാകും, ധൈര്യമുണ്ടാകും, ധീരതയുണ്ടാകും. അപ്പം ധീരനാകണമെങ്കിൽ നമുക്കെന്താ വേണ്ടത്? നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കല്ല ധീരത ഉണ്ടാവുക, അവർ ഭീരുക്കളാവും, അവർ ഭയക്കും. എന്നാൽ കൊടുക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന ഒരാൾക്ക്, ത്യജിക്കാൻ സന്നദ്ധനായിരിക്കുന്ന ഒരാൾക്ക്, ഉപേക്ഷിക്കുവാൻ സന്നദ്ധനായിരിക്കുന്ന ഒരാൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. കാരണം അയാളുടെ കയ്യിൽ എന്തുണ്ടോ അത് കൊടുക്കാൻ സന്നദ്ധനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാമി തിരുപ്പാദങ്ങൾ ഗുരുദേവൻ പറഞ്ഞു, കുട്ടികളെ ത്യാഗം പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ ത്യാഗം പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ നേടാൻ പഠിപ്പിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത്. ഗുരു തിരുത്തുന്നു, നേടട്ടെ, എല്ലാവരും നേടണം. പക്ഷെ അതോടൊപ്പം ത്യാഗം പഠിപ്പിക്കുകയും വേണം, ത്യജിക്കാൻ പഠിപ്പിക്കുകയും വേണം, ഉപേക്ഷിക്കുവാൻ പഠിപ്പിക്കുകയും വേണം. ഈ ഉപേക്ഷിക്കുവാൻ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് അത് പഠിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നത്. നേടുവാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ കൊടുക്കുവാൻ തീരെ സാധിക്കുന്ന കാര്യമല്ല. കൊടുക്കുവാൻ കഴിയുന്നത് മഹത്വമാണ്, നേടുവാൻ കഴിയുന്നത് എല്ലാവർക്കും സാധ്യമാണ്, പക്ഷേ കൊടുക്കുവാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല. അപ്പം നേടാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ കൊടുക്കാനും നമുക്ക് മക്കളെ പഠിപ്പിക്കാം, നമുക്കും അത് ശീലിക്കാം. എല്ലാവർക്കും നമസ്കാരം.